ഉണ്ടാക്കി നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പുഡിംഗ് ആണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം ഇതിനെ മാണ്ടിയിട്ട് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാത്രത്തിൻ്റെ സൈഡിൽ നിന്നും പഞ്ചസാര ഉരി തുടങ്ങിയാൽ 1 സ്പൂൺ കൊണ്ട് മെല്ലെ ഇളക്കി കൊടുക്കണം. ഇപ്പം എല്ലാ ഭാഗവും നന്നായി ഉരി വരുന്നുണ്ട്. ഇനി നല്ലെണ്ണ ഇളക്കി കൊടുക്കുക. പഞ്ചസാര മൊത്തം അരിഞ്ഞിട്ട് ഈ ഒരു കളറാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് പുഡിംഗ് ഉപയോഗിക്കാനുള്ള ട്രേയിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ടിത് നല്ലെണ്ണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട, 1/2 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ വാനില എസെൻസ്, 1 കപ്പ് പാല്, 1 വലിയ നേന്ത്രപ്പഴം ഇവയെല്ലാം ചേർത്ത് നല്ലെണ്ണം അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത മിക്സ് നേരത്തെ കാരമൽ ചെയ്ത് വെച്ച ട്രേൻ്റെ മുകളിൽ അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലെണ്ണം അരിച്ചെടുത്തതിന് ശേഷം ആവിച്ചെമ്പിൽ വേവിച്ചെടുക്കണം. മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ബന്ധുക്കുണ്ടോ നോക്കിയിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നല്ലോണം ബന്ധു വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വെക്കാം. ഇനി ഇതിന്റെ സൈഡ് ഒരു കത്തി കൊണ്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം.